പ്രധാനമായിട്ടും നാല് വിധത്തിലാണ് ദൈവം മനുഷ്യർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒന്നാമതായി തൻ്റെ സൃഷ്ടിയിലൂടെ ദൈവം മാനവരാശിക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും നാം വായിക്കുന്നുണ്ട് പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ ആകാശം അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് നാം വായിക്കുമ്പോൾ സൃഷ്ടിയിലൂടെ ദൈവം ഈ മാനവരാശിക്ക് താൻ ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സൃഷ്ടിയിലൂടെ ഒന്ന് കണ്ണോടിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കുവാൻ കഴിയുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട് ഈ സൃഷ്ടിയുടെ പിറകിൽ അധ്വാനിച്ച രണ്ട് കരങ്ങളുണ്ട് ഒരു ദൈവമുണ്ടെന്ന് ഈ സൃഷ്ടിയിലൂടെ കണ്ണോടിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്റെ സൃഷ്ടിയിലൂടെ വലിയവനായ ദൈവം ഈ മാനവരാശിക്ക് ദൈവത്തെ തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും രണ്ടാമതായിട്ട് ദൈവം തന്റെ വചനത്തിലൂടെ ഈ ലോകത്തിന് ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് തന്റെ വചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് ഒരു ദൈവത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ലൂക്കോസ് സേവിസിനു ശേഷം ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാം വാക്യം വായിക്കുമ്പോൾ എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് ഓരോ തിരുവെഴുത്തുകളിലും നമ്മുടെ കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ബോധ്യത്വം ബോധ്യമാകുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അപ്പോൾ രണ്ടാമതായിട്ട് നാം കാണുന്നത് തന്റെ വചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് മനുഷ്യന് ഈ വചനം വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ദൈവമുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് തന്റെ വചനത്തിലൂടെ കാണിച്ചു കൊടുത്തു എന്ന് കാണുവാൻ കഴിയും മൂന്നാമതായിട്ട് കാണുവാൻ കഴിയുന്നത് തന്റെ പ്രവാചകന്മാരിലൂടെ ജീവിക്കുന്ന ഒരു ദൈവത്തെ വളരെ വ്യക്തമായിട്ട് വലിയ ദൈവം മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിയും ആദ്യം നമ്മൾ കാണുകയുണ്ടായി തന്റെ സൃഷ്ടിയിലൂടെ ജീവിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് മാനവരാശിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു രണ്ടാമതാം കാണുകയുണ്ടായി തന്റെ വചനത്തിലൂടെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വലിവനായ ദൈവം മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുത്തു മൂന്നാമതാം കാണുകയുണ്ടായി തന്റെ പ്രവാചകന്മാരിലൂടെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സകലത്തിന്റെയും സൃഷ്ടാവായിരിക്കുന്ന സകലത്തെയും പരിപാലിക്കുന്നവനായി സകലത്തെയും പോറ്റി പുലർത്തുന്നവനായിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താവുന്ന രീതിയിൽ ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തി കൊടുത്തു കാണുവാൻ കഴിയുന്നുണ്ട് എബ്രായ ലേഖനം ഒന്നാം ഒന്നാം വാക്യം നാം വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് എന്ന് വായിക്കാൻ കഴിയുന്നുണ്ട് തന്റെ പ്രവാചകന്മാർ മുഖാന്തരം നമ്മോട് ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വലുവനായ ദൈവം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തന്നിട്ടുണ്ട് നാലാമതായിട്ട് ഞാൻ പ്രകാരം പറയട്ടെ തൻ്റെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ വലുവനായ ദൈവം മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുത്തതായിട്ട് കാണുവാൻ കഴിയുന്നു യോനാശുശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് വായിക്കുവാൻ കഴിയുന്നു என்ன பிரியப்பட்டவரே ദൈവം എന്ന് പറയുന്നത് അവൻ ആശയക്കുഴപ്പങ്ങളുടെ ദൈവമല്ല ദൈവമെന്ന് പറയുന്നത് അവൻ മനുഷ്യന് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ദൈവമല്ല തനേക്ക് ആഗ്രഹമുള്ളവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ വ്യക്തമായിട്ട് സുനിശ്ചിതമായിട്ട് ആശയക്കുഴപ്പം കൂടാതെ താൻ ആരാണെന്ന് തൻ്റെ സൃഷ്ടിയിലൂടെ തൻ്റെ വചനത്തിലൂടെ കർമാവാ യേശു ക്രിസ്തുവിലൂടെ തൻ്റെ പ്രവാചകന്മാരിലൂടെ മാനവരാശിക്ക് വളരെ വ്യക്തമായിട്ട് ദൈവം രേഖപ്പെടുത്തി കൊടുത്തു എന്ന് നാം കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ വിശുദ്ധ വേദ പുസ്തകത്തിന്റെ ഏടുകൾ നാം മറിച്ചു നോക്കുമ്പോൾ ഒരു വശത്ത് ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തേണ്ടതില്ല അവൻ എല്ലാവർക്കും സമീപസ്ഥനാണ് എന്ന് കാണുവാൻ കഴിയുന്നു നാം ഒരിടത്ത് എങ്ങനെയാണ് വായിക്കുന്നത് ദൈവത്തെ ആരും തപ്പി നോക്കി കണ്ടെത്തേണ്ട ആവശ്യമില്ല അവൻ എല്ലാവർക്കും സമീപസ്ഥനാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നാം പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ദൈവത്തെ നാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടവനാണ് ഞാൻ ഒരു പാട്ട് പ്രകാരം പാടുന്നുണ്ടല്ലോ ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു കടലുകൾ കടന്ന് ഞാൻ തിരിഞ്ഞു അവിടെയുമില്ല ഇവിടെയുമില്ല എവിടെയും ഇല്ല എന്ന ഈശ്വരനെക്കുറിച്ച് നാം പാടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്ന ചിന്ത എന്ന് പറയുന്നത് ദൈവമേ നിന്നെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തേണ്ടവനാണ് കടലുകൾ കടന്ന് പുഴകൾ കടന്ന് മലകൾ കടന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു വ്യക്തിയാണ് ദൈവമെന്നുള്ള ഒരു ചിന്ത എല്ലാ മനുഷ്യന്റെയും മനസ്സിലോട്ട് കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ വിധി വേദപുസ്തകത്തിന്റെ ഏടുകൾ നാം മറിച്ച് നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഒരു വ്യക്തിക്ക് നൂറ് ആടുകൾ ിരിക്കട്ടെ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ പ്രിയമുള്ളവരെ അവിടെ നഷ്ടപ്പെട്ടു പോയത് ഇടയേനല്ല ആടാണ് നഷ്ടപ്പെട്ടു പോയത് അടുത്താൻ വായിക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് പത്ത് ഭ്രഹ്മുണ്ടെന്ന് ഇരിക്കട്ടെ അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ പ്രിയപ്പെട്ടവരെ ഉടമസ്ഥനല്ല നഷ്ടപ്പെട്ടു പോയത് നഷ്ടപ്പെട്ടൊരു ബ്രഹ്മയാണ് പിന്നീട് ഞാൻ വായിക്കുന്നുണ്ട് രണ്ട് മക്കളുള്ളൊരു പിതാവ് അതൊരു മകൻ നഷ്ടപ്പെട്ടു പോയി ആ മകനെ കുറിച്ച് വായിക്കി മനസ്സിലാക്കാൻ കഴിയും അവിടെ നഷ്ടപ്പെട്ടു പോയത് പിതാവല്ല മറിച്ച് നഷ്ടപ്പെട്ട് പോയത് മനുഷ്യനാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ നാം തപ്പി നോക്കി അന്വേഷിച്ച് മലകൾ കടന്ന് തീരങ്ങൾ കടന്ന് കടലുകൾ കടന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു വ്യക്തിയല്ല ദൈവമെന്ന് വിശദ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമുക്ക് അതേ തന്നെ മറുഭാഗത്ത് വായിക്കുന്നുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു ഒരു ഭാഗത്ത് നായിക്കുകയുണ്ടായി ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തേണ്ടതില്ല അവൻ എല്ലാവർക്കും സമീപസ്ഥനാണെന്ന് നാം വായിക്കുമ്പോൾ അതേ വിശുദ്ധ വേദ പുസ്തകത്തിന്റെ മറുഭാഗത്ത് നാം വായിക്കുകയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുവാനുള്ള കാരണമെന്നറിയാമോ ഓരോ വ്യക്തിക്കും ദൈവത്തെ കുറിച്ചിട്ടുള്ള ഒരു ദാഹം ദാഹിക്കുന്ന വ്യക്തിക്ക് അവന് വെള്ളത്തെ കുറിച്ചുള്ള ഒരു താല്പര്യം പോലെ വിശക്കുന്നവന് അപ്പത്തെക്കുറിച്ചുള്ള താല്പര്യം പോലെ ഏതൊരു മനുഷ്യനും ദൈവത്തെ കുറിച്ചുള്ള ഒരു ഉണ്ടാകണമെന്ന് വലിവനായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നാം വായിക്കുന്ന പ്രകാരമാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങളെ കണ്ടെത്തു തൊക്കെ ഇടയാകും ഞാൻ നിങ്ങളെ എന്നെ തന്നെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയാക്കും എന്നാണ് വായിക്കുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവത്തെ കുറിച്ചുള്ള ഒരു ദാഹമുണ്ടെങ്കിൽ എന്റെ ദൈവത്തെ രുചിച്ചറിയണമെന്നുള്ള ഒരു ദാഹമുണ്ടെങ്കിൽ ഒരു ആത്മവിശപ്പ് ദാഹം അവൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയാണ് നിങ്ങൾ എന്നെ തപ്പി നോക്കുമ്പോഴല്ല കണ്ടെത്തേണ്ടത് നിങ്ങൾ മലകൾ കടന്ന് പുഴകൾ കടന്ന് കടലുകൾ കടന്ന് പുണ്യ സന്ദർശങ്ങൾ സന്ദർശിച്ച് അപ്പോഴല്ല കണ്ടെത്തേണ്ടത് ആ ആത്മവിശപ്പ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് പറയുന്ന കാര്യമാണ് നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാനിടയാക്കും വര് ഏതൊരു ഹൃദയ വ്യക്തിയുടെ ഹൃദയത്തിലാണോ ഈ ദൈവത്തെ ഒന്ന് കണ്ടെത്തുവാനുള്ള ആഗ്രഹമുള്ളത് ഏതൊരു വ്യക്തിയുടെ ഹൃദയത്തിലാണോ ഈ ദൈവത്തെ ഒന്ന് ദഹിക്കുന്ന പോലെ എനിക്കൊന്ന് രുചിച്ചറിയണം എന്നുള്ള ആത്മദാഹമുള്ളത് പറയുകയാണ് ആ ദൈവം അവർക്ക് അകതിരിക്കുന്ന ദൈവമല്ല തന്നെ കണ്ടെത്തുവാൻ അവൻ ഇടയാക്കും എന്നാണ് അവിടെ വായിക്കുവാൻ കഴിയുന്നത് നായിച്ച ആ വേദഭാഗത്തിലേക്ക് നമുക്കൊരിക്കൽ ഒരിക്കൽ കൂടി മടങ്ങിപ്പോകാം

കാരമാണ് വായിക്കുന്നത് അതിന്റെ ആശയം എങ്ങനെയാണ് ദൈവത്തെ കുറിച്ച് മനുഷ്യൻ അറിയേണ്ടതെല്ലാം ദൈവം തന്റെ പ്രവൃത്തിയിലൂടെയും തന്റെ സൃഷ്ടിയിലൂടെയും മാനവരാശിക്ക് പ്രതിവാദം പറയുവാൻ കഴിയാത്ത വിധത്തിൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ഒരു മനുഷ്യനും പ്രതിവാദം പറയുവാൻ കഴിയാത്ത വിധത്തിൽ തന്റെ സൃഷ്ടിയിലൂടെ തന്റെ പ്രവൃത്തിയിലൂടെ ദൈവം മാനവരാശിക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി തന്നിട്ടും മനുഷ്യർ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വം കൊടുക്കുകയോ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു കാണുവാൻ കഴിയുന്നുണ്ട് ഒരു മനുഷ്യനും പ്രതിവാദം പറയുവാൻ കഴിയാത്ത വിധത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം ദൈവത്തെ ഈ മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടും ഞാൻ കാണുന്ന പ്രകമാണ് ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വം കൊടുക്കുകയോ അങ്ങനെ ചെയ്യാതെ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു മനുഷ്യന് ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാൻ തന്റെ സൃഷ്ടിയിലൂടെ വളരെ വ്യക്തമായിട്ട് മാനവരാശിക്ക് ദൈവം ആരാണ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നാൽ സംഭവിച്ചെന്താണെന്നറിയാമോ ആ ദൈവത്തിൽ നിന്ന് പാപം മനുഷ്യനെ അകറ്റിക്കളഞ്ഞു എന്ന് വായിക്കുവാൻ കഴിയുന്നു ഒരു പെറ്റമ്മയെ വൃദ്ധസനത്തിൽ തള്ളിയിടുന്നു പോലെ അമ്മയെ പള്ളിമുറ്റത്ത് ഉപേക്ഷിച്ച് കടന്നു കടന്നുപോലെ അമ്പലമുറ്റത്തെ ആൽത്തറയിൽ സ്വന്തം പെറ്റമ്മയെ ഉപേക്ഷിച്ച് കളയുന്നത് പോലെ മനുഷ്യൻ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവന്റെ സ്വന്തം ഇഷ്ടത്തിലേക്ക് മടങ്ങിപ്പോകുവാനിടയായി കാരണം എന്ന് പറയാമോ അവൻ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു എന്ന് കാണുവാൻ കഴിയുന്നു പൗലോസ് പറയുകയാണ് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ആരാധിച്ചു എന്നാണ് പൗലോസ് വായിക്കുവാൻ കഴിയുന്നത് റോമലേഖനം പത്തോ ഒന്നാം അധ്യായത്തിൽ വാക്കുകൾ വായിക്കുമ്പോൾ അതിനുള്ള കാരണം എന്തുകൊണ്ടാണ് ദൈവത്തെ ഉപേക്ഷിച്ച് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടി അകലുവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് മനുഷ്യന് വീശ പറ്റിയത് എവിടെയെന്ന് വിചാരിച്ചാൽ അവർ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിക്കുവാൻ ഇടയായി പ്രവാചകന്റെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് ഞാൻ ഇപ്രകാരം പറയട്ടെ പ്രിയപ്പെട്ടെ അവർ ഒരു വിറക് കൊള്ളിയുടെ ഒരു വശം കൊണ്ട് തീ കായുകയും മറുവശം കൊണ്ട് അവർ അതിന്റെ തീയിൽ ഇറച്ചി ചുട്ടു തിന്നുകയും ആ വിറക് കൊള്ളിയുടെ മറുവശം കൊണ്ട് ഒരു രൂപത്തെ കൊത്തി ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന രീതിയിൽ അവർ സൃഷ്ടിച്ച ദൈവത്തെ മറന്നു കളഞ്ഞുകൊണ്ട് സൃഷ്ടിയെ ഭജിച്ച് ആരാധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു മനുഷ്യൻ തനിക്ക് ബോധിത്ത രീതിയിൽ ദൈവത്തെ കൊത്തി ഉണ്ടാക്കി അവൻ സൃഷ്ടാവായും ദൈവം സൃഷ്ടിയായിത്തീരുന്ന രീതിയിൽ ദൈവത്തിൽ നിന്ന് പാപം മനുഷ്യനെ അകറ്റിക്കളഞ്ഞു കാണുവാൻ കഴിയുന്നുണ്ട് ഒരു വിറക് വിള്ളി കൊണ്ട് അവർ തീ കായുകയാണ് അതേ അതേ തീയിൽ അവർ ഇറച്ചി ചുട്ടു തിന്നുകയാണ് എന്നിട്ട് ആ വിറവുള്ളിയുടെ മറുവശം കൊണ്ട് ഒരു രൂപത്തെ കൊത്തി ഇതാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ അപമാനിക്കുന്ന രീതിയിൽ ദൈവം അർഹിക്കുന്ന മഹത്വം അനു കൊടുക്കാത്ത രീതിയിൽ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു കാണുവാൻ കഴിയുന്നു മനുഷ്യൻ സൃഷ്ടിമാനായി തീരുകയും അവനെ സൃഷ്ടിച്ച ദൈവത്തെ അവൻ സൃഷ്ടിയാക്കി തീർക്കുകയും ചെയ്യുന്ന അത്രയും അതികഠോരമായിരിക്കുന്ന പാപത്തിന്റെ പതുകുഴിയിലോട്ട് മനുഷ്യൻ നിറ അവൻ നിപതിച്ച് വീഴുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു അങ്ങനെ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയപ്പോള് അടുത്തതായിട്ട് മനുഷ്യനെ സംഭവിച്ചു എന്ന് പറയുന്നത് അവൻ ധാർമ്മികമായിട്ട് അതംപതിക്കുവാനിടയായി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഏതൊരു വ്യക്തിക്കും സ്വാഭാവികമായി സംഭവിക്കുന്നത് പോലെ പാപം മനുഷ്യന് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞപ്പോഴ്

ആരാണ് ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് ആരാണ് സൃഷ്ടിമാനായി തീരുന്നത് ആരാണ് സൃഷ്ടികർത്താവായിരിക്കുന്ന വലിവനായി ദൈവത്തിൽ സൃഷ്ടിയോട് ഉപിക്കുന്നത് അവർ മരണയോഗ്യരാണെന്നുള്ള ദൈവത്തിന്റെ വലിയ നീതി അവരറിഞ്ഞിട്ടും നവായിക്കുന്ന പ്രമാണ് അവർ പാപം ചെയ്യുക മാത്രമല്ല പാപം ചെയ്യുന്നവരിൽ പ്രസാദിക്കുന്ന ഒരവസ്ഥയിലോട്ട് മനുഷ്യൻ കടന്നുപോയി എന്ന് കാണുവാൻ കഴിയും എത്രയോ ദാരുണമായിരിക്കുന്ന അതംബതത്തിന്റെ അവസ്ഥയിലോട്ടാണ് മനുഷ്യൻ കടന്നുപോയത് നാം കാണുന്നുണ്ട് ഒന്നാമത്തെ കുലപാതികയായി അറിയപ്പെടുന്ന കയ്യനെ നാം കാണുവാൻ കഴിയുന്നുണ്ട് അവൻ രണ്ടാം തലമുറയിൽ ഒരു മനുഷ്യൻ്റെ സ്വന്തം സഹോദരനെ കൊന്നവനായിരിക്കുന്ന കയ്യൻ എന്നാൽ ഏഴാം തലമുറയിലോട്ട് നാം കടന്നു വരുമ്പോൾ ലാമയക്കിന്റെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ലാമേക്ക് പ്രകാരമാണ് പറയുന്നത് കയ്യന് വേണ്ടി ഏഴ് മടങ്ങ് പ്രതികാരം ചെയ്യുമെങ്കിൽ ലാമയക്കിന് വേണ്ടി എഴുപത്തി ഏഴ് മടങ്ങ് പ്രതികാരം ചെയ്യുമെന്ന് പറയുന്ന ലാമയക്കിന്റെ വാക്കുകളെ നാം ശ്രദ്ധിക്കുമ്പോൾ ഒരന്നാമത്തെ കൊലപാതയായിരിക്കുന്ന കയ്യൻ എന്ന് പറയുന്ന വ്യക്തി ഏഴാം തലമുറയിലോട്ട് കടന്നു വരുമ്പോൾ അവനൊരു വീര പുരുഷനായിത്തീരുകയാണ് ആലോചിക്കണം പ്രിയപ്പെട്ടവരെ ഇന്നും നടക്കുന്നത് അത് തന്നെയല്ലേ പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന മനുഷ്യൻ ഇന്നും ചെയ്യുന്നത് തന്നെയല്ലേ അനേക കുലപാതികൾ ഇന്ന് ഈ ലോകത്തിന്റെ താരപരിവേഷം വാഴുകയാണ് അതാണ് പറഞ്ഞത് മനുഷ്യൻ എവിടെയെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ അവിടെയെല്ലാം ധാർമ്മികമായിരിക്കുന്ന വലിയ അതംബതത്തിലോട്ട് മനുഷ്യൻ കൂപ്പുകുത്തി വീണിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ എങ്ങനെയെന്ന് ഓർപ്പിച്ചാൽ മുന്നോട്ട് പോകട്ടെ അതിക്രമങ്ങളെല്ലാം പാപങ്ങളാലും മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ശവപ്പറമ്പായിട്ട് ഈ ലോകം മാറി എന്ന് നമുക്ക് കാണുവാൻ കഴിയും ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് പട്ടിണിയാണോ അല്ലാ പ്രിയപ്പെട്ടവരെ പട്ടിണിയല്ല ഇന്ന് ലോകം അനുഭവിക്കുന്ന അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം പട്ടിണി എന്തെന്ന് അറിയാത്തവരല്ലേ പട്ടിണി പാവമായിരിക്കുന്ന മധുവിനെ തല്ലിക്കൊന്ന് പട്ടിയെ പോലെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയത് അപ്പോൾ പട്ടിണിയല്ല ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണോ അല്ലാ പ്രിയപ്പെട്ട തൊഴിലില്ലായ്മയല്ല ഇന്ന് തൊഴിലുള്ളവന്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ടോ തൊഴിലില്ലായ്മയാണോ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ തൊഴിലുള്ളവന്റെ പ്രശ്നങ്ങൾ തീരണ്ടേ തീർന്നിട്ടില്ല പിന്നെ നമുക്കറിയാം വിദ്യാഭാഷമില്ലാത്തവരാണോ അല്ലാ പ്രിയപ്പെട്ടവര് ഇന്ന് വിദ്യാഭാഷം കൊണ്ടല്ലേ ജയിലുകൾ നിറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും പ്രിയമുള്ളവര് ഞാൻ ഓർപ്പിക്കട്ടെ ഇന്ന് മാനവരാശി അനുഭൂവിയിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മനുഷ്യൻ ധാർമ്മികമായിട്ട് അതം എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം മൂല കാരണം പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് മനുഷ്യ നീ ഹാബിയായതുകൊണ്ടാണ് സൃഷ്ടിയിലൂടെ സൃഷ്ടികർത്താവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ തൊക്കെ ദൈവം ആഗ്രഹിച്ചിട്ടും മനുഷ്യനത് കൈനീട്ടി സ്വീകരിക്കുന്നതിന് പകരം സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തി തത്ത ആ കർത്താവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നതിന് പകരം ആ കർത്താവിനെ തള്ളിക്കളയുവാൻ തൊക്കോണം ഇടയായി എന്ന് കാണുവാൻ കഴിയും എന്നിരുന്നാലും നാം കാണുവാൻ കഴിയുന്നത് അടുത്തതായിട്ട് മനുഷ്യൻ ദൈവത്തെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്താണോ മനുഷ്യൻ ദൈവത്തെ കുറിച്ച് അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചത് അതെല്ലാം ദൈവം തൻ്റെ വചനത്തിലൂടെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് രണ്ടാമതായിട്ട് നാം കാണുവാൻ കഴിയുന്നുണ്ട് എന്താണ് സ്നേഹത്തെക്കുറിച്ച് ദൈവത്തിന്റെ പരിപാലനത്തെക്കുറിച്ച് മാനവരാശിക്ക് അവൻ ഒരുക്കിയിരിക്കുന്ന രക്ഷാ പദ്ധതിയെക്കുറിച്ച് അവന്റെ കൃപയെക്കുറിച്ച് അവന്റെ ദാനങ്ങളെക്കുറിച്ച് നാം അനുദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഭൗതികമായിരിക്കുന്ന നന്മകളെയും കുറിച്ച് തന്നെയുമല്ല അവസാനമായി വരുവാൻ പോകുന്ന ആ വലിയ ശിഷ്യാവധിയെക്കുറിച്ച് പോലും മാനവരാശിക്ക് വലുവനായ ദൈവം തന്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് ഈ ദൈവീത തിരുവഴുത്തുകൾ അതിനെ കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന എന്താണ് നാം വായിക്കുന്നുണ്ട് ഒന്ന് തിമ്പത്തിവശം ലേഖനം നാലാം അധ്യായം ഒമ്പതാം വാക്യം ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം ഇവിടെ നാം വായിക്കുന്നത് എല്ലാവരും അംഗീകരിക്കുവാൻ ആദ്യം വായിക്കുന്നത് ഇത് വിശ്വാസ്യമായിരിക്കുന്ന വചനമാണ് എന്തുകൊണ്ടാണ് ഈ വിശുദ്ധ വേദപുസ്തകം ഇത്രമാത്രം വിശ്വാസയോഗ്യമായിരിക്കുന്ന വചനം എന്ന് പറയുന്നത് നാം ഒറ്റൊരു പുസ്തകത്തെക്കുറിച്ചും കാണുന്നില്ല അനേക പുസ്തകങ്ങൾ നാം വായിക്കുന്നതാണ് അനേക വാരികൾ നാം വായിക്കുന്നതാണ് അനേക മാസികൾ നാം വായിക്കുന്നതാണ് അവിടെ ഒരിടത്തും ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടില്ല ഇത് വിശ്വാസയോഗ്യമായിരിക്കുന്ന മാസിക ഇത് വിശ്വാസയോഗ്യമായിരിക്കുന്ന വാരിക ഇത് വിശ്വാസയോഗ്യമായിരിക്കുന്ന ദിനപത്രം എന്നൊന്നും ആമുഖമായിട്ട് എവിടെയും രേഖപ്പെടുത്തി കാണുവാൻ കഴിയുന്നില്ല എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തെ കുറിച്ച് ആമുഖമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരമാണ് ഈ തിരുവെഴുത്തുകൾ വിശ്വാസയോഗ്യമായിരിക്കുന്ന തിരുവെഴുത്തുകൾ എന്തുകൊണ്ടെന്നറിയാമോ ഇതിന്റെ ഉത്ഭവം സ്വർഗത്തിൽ നിന്നാണ് എന്തുകൊണ്ടാണ് ഈ ദൈവിക തിരുവെഴുത്തുകൾ ഈ വചനങ്ങൾ വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം അത് വിശ്വാസയോഗ്യമാണെന്ന് ദൈവം തന്നെ രേഖപ്പെടുത്തുവാൻ കാരണം എന്തുകൊണ്ടെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ ഇതൊരു കലാകാരന്റെയും ഒരു കവിയുടെയും ഒരു സാഹിത്യകാരന്റെയും മനോമുഖരത്തിൽ ഉരുത്തിരിഞ്ഞ സാഹിത്യ സൃഷ്ടിയല്ല മറിച്ച് ഇതിന്റെ ഉത്ഭവം സ്വർഗത്തിൽ ആയതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം അടിവരകിയിട്ട് പറയുക ഈ തിരുവഴുത്തുകൾ ദൈവത്തെ കുറിച്ച് മനുഷ്യന് ബോധ്യമാവണ്ണം ദൈവം വെളിപ്പെടുത്താനിരിക്കുന്ന ഈ സ്വർഗീയ തിരുവഴുത്തുകൾ അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം തിരുനില പ്രിയപ്പെട്ടവരെ നാം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എൺപത്തി ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു നാം വായിക്കുന്നതാണ് യഹോവേ നിന്റെ വചനം അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു കാലത്തിനും കാലാവസ്ഥയ്ക്കും രാഷ്ട്രീയ ഗതിഭേദങ്ങൾക്കനുസരിച്ച് മാറ്റം വരാതാതുകൊണ്ടും ദൈവം സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ഒരു വചനമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവേശുക്രിസ്തു വെളിപ്പെടുത്തരുന്ന ഈ ദൈവീകമായിരിക്കുന്ന എന്ന് കാണുവാൻ കഴിയുന്നു നമുക്ക് ഓർക്കുവാൻ കഴിയുന്നുണ്ട് ചരിത്രത്തിന്റെ ഏടുകള് നാം ഒന്ന് മറിച്ചു നോക്കിയാൽ ബി സി മുന്നൂറ്റി മൂന്നിൽ ഡയോക്ലീറ്റസ് എന്ന് പറയുന്ന വ്യക്തി അത്തനെയല്ല ബി സി നൂറ്റി എഴുപത്തി മൂന്നിൽ അന്ത്യോക്യസ് എന്തേയുമല്ല ചക്രവർത്തി ആയിരിക്കുന്ന ന്യൂറോ തുടങ്ങി അനേക ചക്രവർത്തിമാർ ഈ വിശുദ്ധ വേദപുസ്തകത്തെ അവർ ചുട്ടു ചാമ്പലാക്കി ചരിത്രത്തിന്റെ ഏടുകളിൽ തമസ്കരിക്കുവാൻ തക്കോണം ആഗ്രഹിച്ചിട്ടും അനേക ഭരണകർത്താക്കന്മാർ അനേക മതമേലാധ്യക്ഷന്മാർ അനേക വിപ്ലവകാരികൾ ഈ വിശുദ്ധ ഭേദ പുസ്തകത്തെ ചപ്പുകൊട്ടയിൽ എറിയുവാൻ ആഗ്രഹിച്ചുവെങ്കിൽ ചുട്ട് ചാമ്പലാക്കി ചരിത്രത്തിന്റെ ഏടുകളിൽ ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിൽ എറിയപ്പെടുവാൻ തണം ആഗ്രഹിച്ചുവെങ്കിൽ ഇന്നും പ്രിയപ്പെട്ടവരെ അതിനെല്ലാം അതിജീവിച്ചിട്ട് വലിയ കമ്മോണിസ്റ്റ് ചൈനയുടെ ആ വന്മതിലിനെ അതിജീവിച്ചിട്ട് സഹാറ മരുഭൂമിയുടെ പെരുചൂടിനെ അതിജീവിച്ചിട്ട് അഫ്ഗാനിസ്ഥാന്റെ മലനിരകളെ അതിജീവിച്ചിട്ട് യൂറോപ്പിന്റെ ഉടും ശൈത്യത്തെ അതിജീവിച്ചിട്ട് ഈ വിശുദ്ധ പുസ്തകം ലോകത്തിലെമ്പാടും വിജയക്കൊടി പാറിച്ചുകൊണ്ട് ഇതുപോലെ നിലനിൽക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അത് സ്വർഗത്തിൽ എന്തേക്കും സ്ഥിരമായിരിക്കുന്ന വചനമെന്നാണ് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധവേദ പുസ്തകം മാനവരാശിക്ക് നൽകിയതിന്റെ ഉദ്ദേശവും വിശുദ്ധ വേദപുസ്തകയിൽ സവിശരം രേഖപ്പെടുത്തിയായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് ചിലർ ചിന്തിക്കുന്നതുപോലെ ഇത് അലമാരയിൽ വെച്ച് പൂജിക്കുവാനുള്ള ഒരു പുസ്തകമല്ല നമ്മുടെ സമ്പാദ്യം ആരും കാണാതെ ഒളിച്ചു വയ്ക്കുവാനുള്ള ഒരു പുസ്തകമല്ല കോടതിയിൽ പോയി കൈ തൊട്ട് കള്ളസാക്ഷ്യം പറയുവാനുള്ള പുസ്തകമല്ല കല്യാണപ്പെണ്ണിന്റെ കൈയിൽ പിടിക്കുവാനുള്ള പുസ്തകമല്ല മറിച്ച് നാം വായിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ മൂന്നാം വാക്യൊന്ന് വായിച്ചേ ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ അയ്യോ ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകൾ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രിയമുള്ള ഞാനത് ചോദിക്കട്ടെ ഈ ലോകത്തിൽ അനേക കോടി പുസ്തകങ്ങൾ ഇതുവരെയും അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ട് ആർക്കെങ്കിലും ഇതുപോലെ ഒരു പ്രസ്താവന നടത്തുവാൻ മണ്ണിൽ മനുഷ്യനായി പിറന്നിട്ടുള്ള ഒരു വ്യക്തിക്കെങ്കിലും ഈ വിധത്തിലുള്ള പ്രസ്താവന നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ പുസ്തകം വായിച്ചു കേൾക്കുന്നവൻ ഭാഗ്യവാൻ ഈ പുസ്തകം വായിക്കുന്നവൻ ഭാഗ്യവാൻ തന്നെയുമല്ല ഏറ്റവും ഭാഗ്യകരമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്തുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ പറയുവാനുള്ള കാരണം രണ്ട് തിരുമത്യോസിലേക്കെ മൂന്നാം അധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങളൊന്ന് വായിച്ചേ എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകാൻ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും തികഞ്ഞവനാകേണ്ടത് നീതിയിലെ പ്രയോജനമുള്ളതാകുന്നു പൗലോസ് ഗുണീകരത്തിനും ദൈവത്തിന്റെ മനുഷ്യൻ പ്രാപിച്ച് മനുഷ്യൻപ്രവൃത്തികനാകേണ്ടത് എന്ന് പറഞ്ഞാല് ചുങ്കക്കാരനായിരിക്കുന്ന തികഞ്ഞനാക്കുവാൻ മതിയായതാ ഈ വചനമാണത് കൊലപാതയായിരിക്കുന്ന ശൗലനെസാക്കി മാറ്റുവാൻ തക്ക വണ്ണം സൽപ്രവർത്തിയിൽ തികഞ്ഞവനായ ഒരു വ്യക്തിയായിട്ട് മാറ്റുപോകാന്തക്കോണ്ണം അനേക കൊലപാതകളെ സൽപ്രവൃത്തിയിൽ തികഞ്ഞ വ്യക്തിയായിട്ട് മാറ്റുപോകാന്തക്കോണ്ണം നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ പിതാവ് സൽഗുണസമ്പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണ്ണരാകുൻ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ തിരുവചനം വായിച്ചു കേൾപ്പിക്കുന്നവൻ അല്ല കേൾക്കുന്നവൻ അല്ല പ്രമാണിക്കുന്നവൻ സൽഗുണ സമ്പൂർണനായി തീരുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അവനാണ് ഭാഗ്യവാനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാപത്തിന്റെ പടുപുഴയിൽ കിടക്കുന്ന ഭാവി ആയിരിക്കുന്ന മനുഷ്യനെ സൽഗുണ സമ്പൂർണനാക്കി മാറ്റുവാൻ മതിയായ ഗ്രന്ഥമാണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് തുടർ വായിക്കുമ്പോൾ നമുക്ക് വായിക്കുവാനായി കഴിയുന്നുണ്ട് ഒരു പിതാവിനെ പോലെ ഉപദേശിക്കുവാൻ ഒരു മാതാവിനെ പോലെ ശാസിച്ച് വളർത്തുവാൻ എന്തൊക്കെ ഒരു ഗുരുവിനെ പോലെ ഗുണദോഷിക്കുവാൻ എന്തൊക്കെണ്ണം ഒരു നീതിമാനായ ന്യായാധിപനെ പോലെ നീതിയിലെ അഭ്യസത്തിന് പ്രയോജനമുള്ളതാണ് ഈ വചനം ദൈവത്തിന് സ്തോത്രം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇത് വായിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത് കേൾക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത് പ്രമാണിക്കാൻ അനുഗ്രഹിക്കപ്പെടുന്നത് ഒരു പിതാവിനെ പോലെ നിന്റെ പാത തെറ്റിപ്പോകുമ്പോൾ വഴി ഇതാകുന്ന മകനെ ഇതിലെ നടന്നുകൊള്ളുമെന്ന് ശബ്ദം പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥം നീ തെറ്റു ചെയ്ത് ഭവനത്തിലോട്ട് മടങ്ങി വരുമ്പോൾ ഒരു മാതാവിനെ പോലെ നിന്നെ ശാസിക്കുന്ന ഒരു ഗ്രന്ഥം ഒരു ഗുരുവിനെ പോലെ ഗുണം അനുദിനം നിന്നെ വഴി നടത്തുന്ന ഗ്രന്ഥം വഴിയറിയാതെ ജീവിതത്തിൽ അടുത്ത ചുവട് എവിടെ വെക്കണമെന്നറിയാതെ നീ അടിപതറുമ്പോൾ ചൂടവെപ്പന്തക്കൊണ്ടം നിനക്ക് സ്ഥലം ഒരുക്കി തരുന്ന ഗ്രന്ഥം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഫലോസ് പറയുന്നത് ഉപദേശത്തിന് ശാസനത്തിന് ഗുണീകരണത്തിന് ഏറ്റവും പ്രയോജനപ്രദമായ ഗ്രന്ഥം എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഒന്നോർപ്പിക്കട്ടെ ഈ വചനം വായിച്ചിട്ട് വലിയവനായ ദൈവത്തിന്റെ വിശുദ്ധ വേദകോസ്വം വായിച്ചിട്ട് ആരും ഈ നാൾ വരെയും കൊലപാതകയായി തീർന്നിട്ടില്ല ഈ ഗ്രന്ഥം വായിച്ചിട്ട് ആരും തന്റെ അമ്മയെ തല്ലിയിട്ടില്ല ഈ ഗ്രന്ഥം വായിച്ചിട്ട് ഒരു തുള്ളി ചോര ഈ ഭൂമിയിൽ വീഴുവാനിടയായിട്ടില്ല ഈ ഗ്രന്ഥം വായിച്ചിട്ട് ആരും മദ്യരാനി ഈ ഗ്രന്ഥം വായിച്ചിട്ട് ഒരു കുഞ്ഞുപോരും മദ്യത്തിനും മയക്കുമരുന്നിനും ഇടയായിട്ടില്ല എന്തുകൊണ്ടെന്നാൽ ഇത് മാനവരാശിക്ക് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള നിസ്തുല്യമായിരിക്കുന്ന നിസ്തർഗമായിരിക്കുന്ന നിലനിൽക്കുന്ന സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമായതുകൊണ്ടാണ് ഇതിന്റെ ഉത്ഭവം സ്വർഗത്തിൽ നിന്നും ഇതിന്റെ പരിപാലനം സ്വർഗത്താലും പ്രിയമുള്ളവരെ ഇത് വായിക്കുന്നവനും പ്രമാണിക്കുന്നവനും എന്നേക്കും അനുഗ്രഹപൂർണനായി തീരും എന്ന് കാണുവാൻ കഴിയും ഒന്നത്തെ നാലാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യത്തിൻ്റെ അവസാന ഭാഗം പ്രാരം വായിക്കുണ്ടായി എല്ലാവരും അംഗീകരിക്കുവാനായിട്ട് യോഗ്യമായ വചനം ഈ ദൈവവചനത്തിന്റെ രണ്ടാമത്തെ കാര്യമായിട്ട് അതിനെ കുറിച്ച് പറയുന്നത് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് ഇത് എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനമെന്നാണ് ഏഴ് വൻകരകളിലായി താമസിക്കുന്ന എല്ലാ ജനങ്ങൾക്കും നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിലായി താമസിക്കുന്നവർക്ക് ആയിരത്തി എഴുന്നൂറ് ഭാഷകൾ സംസാരിക്കുന്നവർക്കായിട്ട് എണ്ണൂറ് കോടി ജനങ്ങൾക്ക് അവൻ യഹൂദനെന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ജൈനനെന്നോ മറ്റൊരു വ്യത്യാസവും കൂടാതെ അവൻ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ ശൂദരനോ വ്യത്യാസമില്ലാതെ അവൻ റോമൻ കാത്തലിക് എന്നോ പ്രൊട്ടസ്റ്റൻ്റെ വ്യത്യാസമില്ലാതെ അവൻ ലാറ്റിനെന്നോ സിറിയനെന്നോ വ്യത്യാസമില്ലാതെ അവൻ ബ്രദറൻ എന്നോ ബന്ധുക്കോസ് വ്യത്യാസമില്ലാതെ പ്രിയമുള്ളവരെ എല്ലാവരും മണ്ണിൽ മനുഷ്യനായി പിറന്നവൻ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുവാൻ യോഗ്യമായ വചനം ഏതു വചനത്തെ കുറിച്ചാണ് നമുക്ക് അപ്രകാരം പറയുവാൻ കഴിയുന്നത് ഏതു വചനത്തെ കുറിച്ചാണ് ചങ്കുറപ്പോടുകൂടി ഈ വചനം എല്ലാവരും അംഗീകരിക്കപ്പെടുവാൻ യോഗ്യമായിരിക്കുന്ന വചനം എന്ന് പറയുവാനായിട്ട് സാധ്യതയുള്ളത് അങ്ങനെ ഏതെന്തോട്ടത്തിൽ വച്ച് പാപം ചെയ്ത് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവത്തോട് അടിപ്പിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് ഒരു ദൈവമുണ്ട് എന്നുള്ള വസ്തുതയ്ക്ക് അടിവരയിട്ടുകൊണ്ടാണ് ഈ വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് ഒരു ദൈവമുണ്ട് അല്ലയോ മനുഷ്യ ഒരു ദൈവമുണ്ട് എന്നുള്ള വസ്തുതയ്ക്ക് അടിവരയിട്ടുകൊണ്ടാണ് ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ഒരു വേദവാക്യം വായിക്കാം യക്ഷപ്രവ പുസ്തകം

തന്റെ വചനത്തിലൂടെ ദൈവം മാനവരാശിക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി മൂന്നാമതായി തന്റെ പ്രവാചകന്മാരിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ പ്രവാചകൻ പറഞ്ഞു ചോദിക്കുകയാണ് നിനക്കറിഞ്ഞുകൂടയോ അറിയേണ്ടതായിട്ട് ചില കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ ചോദിക്കുക നിനക്കറിഞ്ഞുകൂടയോ അല്ലയോ മനുഷ്യ അല്ലയോ ഇസ്രയേലേ നിനക്കറിഞ്ഞുകൂടയോ രണ്ടാമതായി ചോദിക്കുന്ന കാര്യം ഇതാണ് നീ കേട്ടിട്ടില്ലയോ എന്താണ് കേൾക്കേണ്ടത് യഹോവയായ ദൈവം അവൻ നിത്യനായിരിക്കുന്ന ദൈവമാണ് എന്റെ പ്രിയ സ്നേഹിത ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് നീ അറിഞ്ഞെങ്കിൽ നിനക്കൊന്നും സംഭവിക്കുവാൻ പോകുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കുവാൻ പോകുന്നില്ല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കുവാൻ പോകുന്നില്ല ഈ മൂക്കന്നൂർ നിവാസികളെ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണെന്ന് അറിഞ്ഞില്ലെങ്കിലും ഒന്നും സംഭവിക്കുവാൻ പോകുന്നില്ല പോകട്ടെ ഇവിടുത്തെ വാർഡ് മെമ്പർ ആരാണെന്ന് അറിഞ്ഞില്ലെങ്കിലും സംഭവിക്കുവാൻ പോകുന്നില്ല അവസാനമായി പറയട്ടെ ഇവിടുത്തെ ആശാവർക്കർ ആരാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊന്നും സംഭവിക്കുവാൻ പോകുന്നില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒന്നറിയേണ്ട ആവശ്യമുണ്ട് ഈ ദൈവത്തെ കുറിച്ച് നിങ്ങൾക്കറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ നിത്യത എവിടെ ചെലവഴിക്കുമെന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം പ്രവാചകൻ ചോദിക്കുന്നല്ലേ കേട്ടിട്ടില്ലയോ അന്ന് കേട്ടിട്ടില്ല എന്ന് പറയരുത് നിനക്കറിഞ്ഞുകൂടയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിഞ്ഞുകൂടാ എന്ന് പറയരുത് യഹോവയായിരിക്കും ദൈവം അവൻ നിത്യദൈവമാണ് പ്രിയപ്പെട്ടവരെ ഞാനെന്ന് ഓർപ്പിച്ച് മുന്നോട്ട് കടന്നു പോകാൻ നിൽക്കണം ആഗ്രഹിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ തെരുവിലൂടെ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്ന നൂറ്റി എട്ടാം നമ്പർ ആംബുലൻസ് ഉണ്ട് മണിമുഴക്കിക്കൊണ്ട് പോകുന്ന ആംബുലൻസ് നിനക്കറിഞ്ഞുകൂടാ എന്നാണ് ആംബുലൻസിന് ശബ്ദം നിന്റെ വീട്ടുമുറ്റത്ത് വന്ന് അവസാനിക്കാൻ പോകുന്നതെന്ന് ഇന്ന് നിനക്ക് തണലേകിയ ഒരു മാവുണ്ട് നിന്റെ മുറ്റത്ത് ആ മാവിന്റെ വിറക് നാളെ ചിലയ്ക്കുള്ള വിറകായി മാറുമോ എന്ന് നിനക്കറിഞ്ഞുകൂടാ നാളത്തെ ആ പള്ളിയിൽ നിന്ന് ഉയരുവാൻ പോകുന്ന കൂട്ടമണി അത് നിനക്കുള്ളതാണോ നിനക്ക് അറിയത്തില്ല ആ പള്ളിമുറ്റത്ത് കിടക്കുന്ന കറുത്ത വെയിൻ്റടിച്ച ആ വണ്ടിയിൽ വെളുത്ത ചില അക്ഷരങ്ങളുണ്ട് അതിൽ നീ എന്ന് പറയുന്നൊരു അക്ഷരമുണ്ട് അത് നീയായി തീരുമോ എന്നതുപോലും നിനക്കറിയത്തില്ല എന്റെ പ്രിയപ്പെട്ടവരെ നീ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തെല്ലാം നീ അറിഞ്ഞില്ലെങ്കിലും ഈ ദൈവത്തെ അറിയാതെ ഇന്ന് നിന്റെ കിടക്കയിലോട്ട് നീ പോകുവാനിടയായാൽ നീ പ്രച്ഛാദിപ്പിക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ള കാര്യം നീ ഓർത്തിരിക്കണം എൻ്റെ സ്നേഹിത വിശുദ്ധ വേദം ചൂണ്ടിക്കാണിച്ചു തരുന്ന ഈ ദൈവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകതയിലോട്ട് നമുക്കൊന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ വേദ പുസ്തകം ചൂണ്ടിക്കാണിച്ച് തരുന്ന ദൈവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം ഏകനാണ് എന്നുള്ളതാണ് യശയപ്രവാൻ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം എട്ടും ഒമ്പതും ബാക്കിയുള്ളത് വായിച്ചു ഇത് ഓർത്ത് സ്ഥിരത കാണിപ്പിൻ ദ്രോഗികളെ ഇത് മനസ്സിലാക്കുകയും പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളു ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല ഞാൻ തന്നെ ദൈവം എന്നെ പോലെ ഒരുത്തിനുമില്ല വിശദവേദ പുസ്തകം അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ് യഹോവയായിരിക്കുന്ന ദൈവം ഏകദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല ഞാൻ തന്നെ ദൈവം നാം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു പല്ലവിയുണ്ട് ഒരു മനുഷ്യനെ പോലെ ഏഴ് മനുഷ്യരുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ വലിയവനായ ദൈവം അടിവരയിട്ട് പറയുകയാണ് ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല എന്നെ പോലെയും ഒരു ദൈവവുമില്ല ഈ ദൈവത്തിൻ്റെ അപ്പനില്ല അമ്മയില്ല പെങ്ങളില്ല ആങ്ങളെയില്ല മക്കളില്ല താൻ പറയുകയാണ് ഞാൻ ഏക ദൈവം പറയുമ്പോൾ പലർക്കും കേൾക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവും കേൾക്കുവാൻ വിഷയമുള്ള വിഷയമാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ദൈവം ഒരു ദൈവം എന്ന് പറഞ്ഞാൽ പോരെ പ്രിയപ്പെട്ട ഓർപ്പിക്കട്ടെ ഉടുപ്പി ഹോട്ടലിൽ നിറഞ്ഞിരിക്കുന്ന ഒരു പറ്റം ദൈവങ്ങളുടെ ഇടയിലുള്ള ഒരു ദൈവമല്ല വിശുദ്ധ ദൈവമല്ലേ ചൂണ്ടിക്കാണിച്ചു തരുന്ന ദൈവം അത് ഏക ദൈവമാണ് അവൻ ഒരേ ഒരു ദൈവമാണ് രണ്ടാമതായിട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ ഭേദപുസ്തം ചൂണ്ടിക്കാണിച്ചു തരുന്ന ദൈവത്തിൻറെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കൊലസുലേഖനം ഒന്നാം അധ്യായം പതിനാറാം വാക്യം സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വായിച്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്റെ സ്നേഹിത നീ ഇന്ന് കിടന്നുറങ്ങിയ നിന്റെ കട്ടിലും നിന്റെ കിടക്കിയും ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ അതിന്റെ പിറകിൽ അധ്വാനിച്ച ചില കരങ്ങളുണ്ടെങ്കിൽ നീ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ പിറകിൽ അധ്വാനിച്ച ചില കരങ്ങൾ ഉണ്ടെങ്കിൽ നീ കെട്ടിയിരിക്കുന്ന വാച്ച് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ പുറകിൽ അധ്വാനിച്ച ചില കരങ്ങൾ ഉണ്ടെങ്കിൽ നിന്റെ കാലിൽ കിടക്കുന്ന ചെറുപ്പ് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ പിറകിൽ അധ്വാനിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ വിശുദ്ധ വേദ പുസ്തകം അടിവരയിട്ട് പറയുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സകലവും സൃഷ്ടിച്ചതിന്റെ പിറകിൽ ചില കരങ്ങളുണ്ട് അതാണ് സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ പ്രിയപ്പെട്ട ഞങ്ങൾ ഓർപ്പിക്കട്ടെ വിശുദ്ധവേദപുസ്തം ചൂണ്ടിക്കാണിച്ചു തരുന്ന വലുവനായ ദൈവത്തിന്റെ രണ്ടാമത് സവിശേഷത എന്ന് പറയുന്നത് അവൻ സൃഷ്ടാവായിരിക്കും ദൈവമാണ് സകലത്തെയും ചമച്ചവനായിരിക്കും ദൈവം സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവമാണ് അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും ആ ദൈവത്തിന്റെ മൂന്നാമത്തെ സവിശേഷത എന്ന് വായിക്കാം എമ്യാപ്രഭായ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അതിന് ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഞാൻ സമീപസ്ഥനായ ദൂരസ്ഥനായ ആകുന്നുവോ അല്ലയോ പറയുകയാണ് ഞാൻ സമീപസ്ഥനായിരിക്കുന്ന ദൂരസ്ഥനായിരിക്കുന്ന ദൈവവും കൂടെയല്ലയോ ഇപ്പോൾ നാം വായിക്കുമ്പോൾ വായിക്കാൻ കഴിയുന്നുണ്ട് എന്നെ ഒളിച്ച് നിനക്ക് എവിടെ പോകുവാൻ കഴിയും ആകാശവും ഭൂമിയും ഞാൻ നിറഞ്ഞിരിക്കുന്ന ദൈവമല്ലയോ ഈശ്വരനെ തേടി അലയുന്ന ഒരു സമൂഹത്തോട് കടലുകൾ കടന്ന് ദൈവത്തെ അന്വേഷിച്ചു പോകുന്ന ഒരു സമൂഹത്തോട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ദൈവത്തെ കണ്ടെത്തുവാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ മലകളും തിരകളും കടന്ന് കടലുകൾ കടന്ന് പുഴകൾ കടന്ന് അതെല്ലാം താണ്ടിയിട്ട് ഒരു ദൈവത്തെ അന്വേഷിച്ചു പോകുന്ന എൻ്റെ വട്ടക്കാട് സ്വദേശികളെ വലിയ ദൈവം എന്റെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ അടിവരയിട്ട് അടിവരയിട്ട് ആണിയിട്ട് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലായിടത്തും പോയി നിരാശരായി ദൈവത്തെ കാണാതെ മടങ്ങി വന്ന് ഇനിയും അതേ ദൈവത്തെ അന്വേഷിച്ച് എന്ന് ഞാൻ പോകുമെന്ന് പ്ലാനും പദ്ധതിയും ഇട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ വലുവിനായ ദൈവം വിളിച്ചു ഒരു കാര്യമാണ് ഞാൻ സമീപസ്ഥനായി ദൈവം മാത്രമോ ഞാൻ ദൂരസ്ഥനായിരിക്കുന്ന ദൈവം കൂടെയല്ലയോ എന്നെ ഒളിച്ച് നിനക്ക് എവിടെ പോവാൻ കഴിയും നീ സമുദ്രത്തിന്റെ അടിയിൽ പോയിരുന്നാൽ ഞാൻ അവിടെയുണ്ട് നീ ആകാശത്തിൽ കൂടുവച്ചാൽ ഞാൻ അവിടെയുണ്ട് ലോകമുള്ളും അതിലുള്ള സർകവും സൃഷ്ടിച്ചനായ ദൈവം മനുഷ്യന്റെ കൈപ്പണിയായിരിക്കുന്ന കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല പ്രിയപ്പെട്ടവര് ദൈവത്തിനായി അനേക ഗോപുരങ്ങൾ പണിതൂർത്തവട് പറയട്ടെ വിശുദ്ധ വേദപുസ്തവം അടിവരയിട്ട് പറയുന്നു ലോകവും അതിലുള്ളതെല്ലാം സൃഷ്ടിച്ചവനായ ദൈവം മനുഷ്യന്റെ കൈപ്പണിയായിരിക്കുന്ന കൂടാരങ്ങളിൽ അവൻ വാസം ചെയ്യുന്നവനല്ല സകലത്തിനും ജീവനും ശ്വാസവും കൊടുക്കുന്നവനായ ദൈവം അവൻ മനുഷ്യന്റെ കൈകളിൽ ശുശ്രൂഷാരംഭി ആഗ്രഹിക്കുന്നവനല്ല തപ്പി നോക്കി കണ്ടെത്തുവാൻ ലോകമെമ്പാടും പോയി ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുവാൻ എൻ്റെ ദൈവമേ നീ എവിടെയാണ് നീ ഇവിടെയില്ലെങ്കിൽ പിന്നെ നീ എവിടെയാണെന്ന് അന്വേഷി തപ്പി നോപ്പി കണ്ടെത്തുവാൻ അവനാർക്കും അകന്നിരിക്കുന്ന ദൈവമല്ല അതിരുഷത്തിന്റെ ചുവട്ടിൽ കിടക്കുന്ന നദാലിയേലിനെ കണ്ടവനായ ദൈവം കാട്ടത്തിയുടെ മൂളിൽ കിടക്കുന്ന സഖായിയെ കണ്ടവനായ ദൈവം ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുന്ന ഏലിയാവിനെ കണ്ടവനായ ദൈവം കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന യോനയെ കണ്ടവനായ ദൈവം സിംഹക്കുഴിയിൽ കിടക്കുന്ന ധാനിയലിനെ കണ്ടവനായ ദൈവം കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗരോസിനെയും പത്രോസിനെയും യോസഫിനെയും കണ്ടവനായ ദൈവം അഗ്നികൂടത്തിൽ കിടക്കുന്ന ശത്രുക്കിനെയും മേശക്കിനെയും അഭിതനവനെയും കണ്ടവനായ ദൈവം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തില് ഏതെല്ലാം പ്രതിസന്ധികളോട് കടന്നുപോയാലും അവിടെയെല്ലാം കടന്നു വന്ന് നിങ്ങളെ ശമാശ്വാസിപ്പിക്കുവാൻ എന്റെ അവന്റെ സാമീപ്യം അനുഭവിച്ചറിയുക എന്തൊക്കെയാണ് അവരുടെ ശക്തിയാൽ നിങ്ങളെ ബലപ്പെടുത്തുവാക്കോണ്ണം അവരുടെ സമാധാനം നിങ്ങൾക്ക് നൽകുവാൻ എന്തൊക്കെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ദൈവം ഏകനായിരിക്കും സത്യദൈവം അവൻ സർവ സർവാഭിയായിരിക്കുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവര് വിശുദ്ധ ഭേദ പുസ്തകം ചൂണ്ടിക്കാണിച്ചു തരുന്ന ദൈവത്തിന്റെ നാലാമത്തെ സവിശേഷത എന്ന് പറയുന്നത് അവൻ സർവജ്ഞാനിയായിരിക്കുന്ന ദൈവമാണ് പത്താശ പത്താം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിന് വായിക്കുന്നുണ്ട് കാശിന് രണ്ട് കുരുകിലിനെ കിട്ടുന്നില്ലയോ അതിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് അറിയാതെ വീണുപോകുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അര കാശിന് കിട്ടുന്ന ഒരു കുരുകിലിനെ പോലും എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവാണ് നമുക്കുള്ളത് അവൻ സർവജ്ഞാനിയായിരിക്കും ദൈവം നൂറ്റി മുപ്പതാം സം രണ്ടാം വാക്യത്തിനും വായിക്കുന്നുണ്ട് എന്റെ നിരൂപണങ്ങൾ നീ ദൂരത്ത് നിന്ന് തന്നെ അറിയുന്നു നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ അറിയുന്ന നാം ഇവിടെ ഇരിക്കുമ്പോഴും എന്ത് ചിന്തിക്കുന്നു എന്ത് നിരൂപിക്കുന്നു നമ്മുടെ ബുദ്ധിയിലൂടെ എന്തെല്ലാം കടന്നു പോകുന്നു എന്ന് വേർതിരിച്ചറിയുന്നവനായിരിക്കുന്ന ഒരു സർവജ്ഞാനിയായിരിക്കുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവര് നമുക്കുള്ളത് നമ്മുടെ ദൈവത്തിന്റെ അഞ്ചാമത്തെ സവിശേഷം എന്ന് പറയുന്നത് അവൻ സർവശക്തനായിരിക്കും ദൈവമാണ് പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം അതിന് പനന്ദി എന്ന് വായിക്കാം എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം പ്രവർത്തിക്കും അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അതൊരിക്കലും വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല ദൈവത്തിന് ചൂണ്ടിക്കാണിച്ച് ദൈവത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അവൻ സർവ ശക്തനായിരിക്കും ദൈവമാണ് മഴ പെയ്യാതെ വണ്ണം ആകാശത്തിന്റെ കിളിവാതുകളെ അടച്ചു കളയുവാൻ തൊക്കെ ശക്തനായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുവാൻ തൊക്കെ അഭിമാനമുണ്ട് പ്രിയപ്പെട്ടവരെ മരിച്ച് നാറ്റം വെച്ച് കല്ലറ അടയ്ക്കപ്പെട്ട നാലാം നാൾ ഉയർത്തുവാൻ തൊക്കെയാണ് മതിയായ ദൈവം പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം സർവശക്തനായിരിക്കുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യം കൂടി ഓർപ്പിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് ഒരു മനുഷ്യനും വിസ്മരിക്കുവാനാകാത്ത വലിയ ഒരു യാഥാർത്ഥ്യമാണ് അമ്മ എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും നാം വായിച്ചു കേൾക്കുന്നത് പോലെ അമ്പലത്തലറയിലെ ആൽത്തറമുറ്റത്തും പള്ളിവക്കത്തും പെരുവഴിയിലും പലപ്പോഴും അമ്മമാരെ ഉപേക്ഷിച്ച് മക്കൾ കടന്നു പോകുമ്പോഴും അവർക്ക് വിസ്മരിച്ചു കൂടാത്ത ഒരു അടയാളം ആ അമ്മ ആ മക്കളുടെ ശരീരത്തെ ശേഷിപ്പിച്ചിട്ടാണ് കടന്നു പോകുന്നത് ദിവസത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഓരോ നിമിഷവും ഒരു പൊക്കുൽക്കുടി എന്ന് പറയുന്ന ഒരു കാര്യം ആ മക്കളെ ഓർപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട് അമ്മ എന്ന് പറയുന്ന യാഥാർത്ഥ്യം എത്രമാത്രം വിസ്മരിക്കുവാൻ ആഗ്രഹിച്ചാലും എത്രമാത്രം മറന്നു കളയുവാൻ ആഗ്രഹിച്ചാലും അമ്മ കാലത്തിന്റെ പിന്തട്ടിൽ തള്ളപ്പെട്ടു പോയാലും മരിച്ച് മൺമറഞ്ഞു പോയാലും ആ പൊക്കിൽ കൂടി നമ്മളെ ഓർപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട് അമ്മ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്മയെ ഓർക്കുവാൻ കാലങ്ങൾ ഇപ്പോഴും ഓർത്തിരിക്കുവാൻ ഒരു പൊക്കിൽ കൂടി മാത്രമാണ് ശേഷിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള പുൽ മുതൽ ആകാശം അതുപോലെ നക്ഷത്രങ്ങള് കോടാനുകോടി വാനകോളങ്ങൾ എല്ലാം ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട് എല്ലാത്തിൻ്റെയും പിറകിൽ ഒരു ദൈവമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം സമയക്കുറവുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കൈവെള്ളയിലെ ഈ വര പോലെ ഈ വലിയവനായ ദൈവത്തെ വരച്ചു കാണിക്കുവാൻ തക്കവണ്ണം ഞങ്ങളാൽ ആവോളം ശ്രമിച്ചിട്ടും അനേക സങ്കല്പങ്ങളുടെ ഇടയിൽ നിന്ന് ഈ ദൈവത്തെ വേർതിരിച്ചെടുക്കുവാൻ തക്കവണ്ണം അനേക ദേവി ദേവ സങ്കല്പങ്ങളുടെ ഇടയിൽ നിന്ന് സർവശക്തനായിരിക്കുന്ന സർവവ്യാപിയായിരിക്കുന്ന സർവശ്രേഷ്ഠനായിരിക്കുന്ന സകലത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന ഈ ഏകസത്യദൈവത്തെ വേർതിരിച്ചെടുക്കുവാൻ തൊക്കെ ഒറ്റക്കാടിൻ്റെ ഭാഗങ്ങളിൽ താമസിക്കുന്ന എൻ്റെ പ്രിയ നാട്ടുകാർക്ക് ഇടയാകുന്നില്ലെങ്കിൽ നിങ്ങളെപ്പോലെ നെഞ്ചിന്റെ നെരിപ്പോടിൽ സത്യാന്വേഷണത്തിന്റെ തീക്കനലുമായിരുന്ന നടന്ന ഒരു തലമുറയെ അപ്പോൾസനായ പൗലോസ് നമുക്ക് പരിചയപ്പെടുത്തരുന്നുണ്ട് അപ്പോൾസ പ്രവർത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിന്റെ നാട് വഴികളിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് കടന്നു പോകാൻ നിൽക്കണം ആഗ്രഹിക്കുകയാണ് തെസലോനിക്കയില് ബോവയില് ത്രോവാസില് ഫിലിപ്പിയയില് എല്ലാം കൂടി സഞ്ചരിച്ചിട്ട് കലയുടെയും സംസ്കാരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും തത്വചിന്തകളുടെയും വീറ്റിലുമായിരിക്കുന്ന അതേനയിൽ പൗലോസ് എത്തിച്ചേരുവാനിടയായി പ്രവർത്തി പതിനേഴാം അധ്യായ വായിക്കുന്നത് സാഷാൽ സോക്രട്ടിസിന്റെ നാട് സാഷാൽ അരിസ്റ്റോട്ടിലിന്റെ നാട് സാഷാൽ പ്ലാറ്റയുടെ നാട് തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ എന്ന് പഠിപ്പിച്ച പഠിപ്പിച്ചു നാട് അല്ല എല്ലാം വർജി ജീവിക്കണം എന്തുകൊണ്ടെന്നാൽ മരണശേഷം ആത്മാവ് ദൈവത്തിൽ ലയിച്ചുചേരും എന്ന് പറ പഠിപ്പിച്ച നാട് തന്നെയുമല്ല ഓരോ ദിവസവും പൂജിച്ച ആരാധിക്കുവാൻ തൊക്കെ ഒരായിരം ദേവീദേവ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്ന സച്ചാൽ അധേന ഭൗരോസ് അവിടെ കടന്നുപോയി എന്റെ പ്രിയപ്പെട്ട തുടർന്ന് വായിക്കുവാൻ കഴിയുന്നത് ഈ തത്വചിന്തകൾക്കും ഈ ഭൗതിക വാദങ്ങൾക്കും ഈ അനേകായിരം ദേവ സങ്കൽപ്പങ്ങൾക്കും ഒരു ശില്പിയുടെയും ഒരു കലാകാരന്റെയും ഒരിക്കൽ പോലും മനസ്സിൽ ജീവിക്കുന്ന ജീവിക്കാത്ത ഒരു ദൈവമുണ്ടെന്ന കാലത്ത് ഈ അധ്യയനാദിവാസികൾ തിരിച്ചറിഞ്ഞു ഭീണ്ടക നാളുകൾ അവർ ഈ തത്വചിന്തകൾക്ക് അടിമപ്പെട്ട് ജീവിച്ചു അനേക നാളുകൾ സോക്രട്ടിസിന് പിറകെ അവർ നടന്നു അനേക നാളുകൾ അരിസ്റ്റോട്ടലിന് പിറകെ അവർ നടന്നു അനേക നാളുകൾ പ്ലാറ്റയുടെ പിറകെ അവർ നടന്നു അനേക നാളുകൾ എപ്പിക്യൂപ്പിയുടെ പിറകെ അവർ നടന്നു അനേക നാളുകൾ പിറകെ അവർ നടന്നു എല്ലാറ്റിന്റെയും ഒടുവിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഈ തത്വചിന്തകൾക്കപ്പുറം ഈ സോക്രട്ടിന്റെയും അരിസ്റ്റോട്ടലിന്റെയും പ്ലാറ്റയുടെയും തത്വചിന്തകൾക്കപ്പുറം അനേക ദേവി ദേവ സങ്കൽക്കൾക്കപ്പുറം അവർ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട് അതിനപ്പുറത്ത് ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് അവർ പടുത്തുയർത്തി ഒരു യാഗപീഠം ആ യാഗപീഠത്തിന് അവരൊരു പേരിട്ടു അജ്ഞാത ദേവന്റെ വേദിക്കല്ല് അല്ലെങ്കിൽ അജ്ഞാത ദേവന്റെ യാഗപീഠം പ്രിയമുള്ളവരെ അറുപയോ കുന്നിൽ നിന്നുകൊണ്ട് തന്റെ ചുറ്റും തടിച്ചുകൂടിയ ആ അധേനാദിവാസികളുടെ നടുവിൽ നിന്നുകൊണ്ട് ഈ അജ്ഞാതദേവന്റെ വേദിക്കലിനു നേരെ വില ചൂണ്ടിക്കൊണ്ട് അപ്പോർഷനായി പൗലോസ് ഇപ്രകാരമാരോട് പറയുകയുണ്ടായി എൻ്റെ പ്രിയ സ്നേഹിതരെ അല്ലയോ അധേന പുരുഷന്മാരെ നിങ്ങളെല്ലാ മനുഷ്യരിലും വെച്ച് അതിഭക്തർ എന്ന് ഞാൻ കാണുന്നു പൗലോസ് പറയുക തന്റെ ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്ന ഈ തത്വജ്ഞാനികളുടെ തത്വജ്ഞാനം കേട്ട ജീവിതം തുളച്ചുകള ഒരു കൂട്ടം ജനങ്ങളോട് പറയുക അല്ലയോ അധിക അനിവാസികളെ നിങ്ങൾ എല്ലാ മനുഷ്യരിലും വെച്ച് അതി ഭക്തന്മാരെ ഞാൻ കാണുന്നു നിങ്ങൾ അറിയാതെ പൂജിച്ചതിനെ അത്രേ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത് അല്ലയോ ഒറ്റക്കാടരധിവാസികളെ ഇന്നിവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്കും നിങ്ങളോടും ചോദിക്കുവാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വർഷം മുമ്പ് അപ്പോൾ അരയവക്കുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹ നിവാസികളോട് ചോദിച്ച അതേ ചോദ്യമാണ് സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായിരിക്കും ദൈവം ഇന്നും നിങ്ങൾക്ക് അജ്ഞാതനായിരിക്കുന്ന ദൈവമായി അജ്ഞാനായിരിക്കുന്ന ദേവനായി തുടരുകയാണോ നെഞ്ചിന് നെരിപ്പോടിൽ എരിഞ്ഞടങ്ങാത്ത തീയുമായിട്ട് നിങ്ങൾ ഇന്നും ദൈവത്തെ തേടി നടക്കുകയാണോ ആ ദൈവം നിങ്ങൾക്കും ഇന്നും അന്യനായി തുടരുകയാണോ സൃഷ്ടിയിലൂടെ മാനവരാശിക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്ത ആ വലുവനായ ദൈവം തന്റെ വചനത്തിലൂടെ മാനവരാശിക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തവനായിരിക്കുന്ന ആ വലിവനായ ദൈവം തന്റെ വചനത്തിലൂടെ തന്നെ തന്നെ മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുത്തവനായ ദൈവം കാലസംപൂർണതയിൽ തന്റെ പുത്രനിലൂടെ മാനവരാശിക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി ഈ തലമുറയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും നിഷേധിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചരിത്രത്തിൻ്റെ ഏടുകൾ നാം മറിച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തിക്കും നിഷേധിച്ചു പറയുവാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുവാൻ കഴിയാത്ത വിധത്തിൽ കലസംപൂർണതയിൽ വരുവനായ ദൈവം തന്റെ പുത്രനിലൂടെ തന്നെ തന്നെ മാനവരാശിക്ക് വെളിപ്പെടുത്തരികയുണ്ടായി യൗവനാശ്വിശേഷം ഒന്നാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു പാപം ചൈനയുടെ വന്മതിൽ പോലെ മനുഷ്യനും ദൈവത്തിനും മധ്യം നിന്നപ്പോള് ഭാവിയായിരിക്കുന്ന മനുഷ്യനോട് മനുഷ്യന് ദൈവത്തോട് അടുക്കുവാൻ കഴിയാതിരുന്നപ്പോൾ അവന്റെ ജീവിതയാത്രയിൽ ഓരോ നിമിഷവും ഞാൻ ഭാവി ഞാൻ ഭാവി എന്ന് അവൻ കരഞ്ഞു വിലാപിച്ച് നടന്നപ്പോൾ പാപത്തിന്റെ പടുകുഴിൽ കിടന്ന ഭാവിയായിരിക്കുന്ന മനുഷ്യൻ പ്രാണരക്ഷാർത്ഥം പാരിൽ നിന്ന് പരത്തിലോയ്ക്ക് തൻ്റെ കൈ ഉയർത്തിയപ്പോൾ ആ കൈവെള്ളയിൽ വലിയവനായ ദൈവം തൻ്റെ പൊന്നോവനുപുത്തിൻ്റെ ചങ്കിലെ ചോരയാൽ ഒരു നാമം എഴുതി പ്രിയപ്പെട്ടവരെ ആ നാമമാണ് കർത്താവേശുക്രിസ്തുവിന്റെ നാമം ആ നാമമാണ് പിതാവായ ദൈവം തന്നെ തന്നെ തൻ്റെ പുത്രനിലൂടെ മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുത്ത നാമം ആ നാമമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന നാമം പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിലൂടെ ദൈവം തന്നെ തന്നെ മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുത്തു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അമേരിക്കയില് അടിമ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടന്ന ഒരു സമൂഹമുണ്ടായിരുന്നു എബ്രഹാം ലിങ്കൻ അടിമ അടിമച്ചങ്കലിയിൽ നിന്ന് ആ സമൂഹത്തെ വിമോചിക്കുകയുണ്ടായി സൗത്താഫ്രിക്കയിൽ കടന്നു പോകുമ്പോൾ വർണ്ണവിഭേചനത്തിന്റെ അടിമചങ്കലയാൽ ബന്ധപ്പെട്ട സമൂഹം ഉണ്ടായിരുന്നു ഒരു നെൽസൽ മണ്ടയിൽ അവിടെ കടന്നു വന്നു അദ്ദേഹം വർണ്ണവിഭേചനത്തിന് അന്ത്യം വരുത്തി എന്ന് കാണുവാൻ കഴിയുന്നു കാലങ്ങൾ കഴിഞ്ഞുപോയി അല്ലെങ്കിൽ നമുക്കറിയാം പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നാം ഇന്ത്യയിൽ അടിമത്തത്തിന് വിധേയപ്പെട്ടവരായിരുന്നു ഒരു മഹാത്മാഗാന്ധി കടന്നു വന്നു ഇന്ത്യക്ക് സ്വാദം നേടി എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ മണ്ണിൽ മനുഷ്യനായി പിറന്ന ഒരു മനുഷ്യൻ പോലും അനേക ആൾ ദൈവങ്ങൾ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അവർ പോലും അനേക ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങളിവിടെ ഉണ്ടെങ്കിൽ അവരിൽ പോലും ഒരു വ്യക്തിക്ക് പോലും ശങ്കുറപ്പോടെ നിന്ന് പറയുവാൻ ഇപ്രകാരം ഇടയായിട്ടില്ല ഞാൻ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കടന്നു വന്നിരിക്കുന്നുവെന്ന് ഇരിക്കുന്നുവെന്ന് അടിമത്തത്തിന് പരിഹാരം വരുത്തുവാൻ അബ്രഹാം അലിംഗിന് കഴിഞ്ഞുവെങ്കിൽ വർണ്ണവിവേചനത്തിന് പരിഹാരം വരുത്തുവാൻ നെൽസൺ നെൽസിക്കഴിഞ്ഞുവെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എഴുതി തരുവാൻ മഹാത്മാഗാന്ധി കഴിഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരു വ്യക്തിയെ കൊണ്ട് കഴിഞ്ഞില്ല എന്ത് കൊണ്ടെന്നാൽ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപമില്ലാത്ത ഒരുത്തന് മാത്രമേ കഴിയുകയുള്ളൂ ഫിലിപ്പില രണ്ടാം അധ്യായം അതിന്റെ ആറും ഏഴും ഒന്ന് വായിച്ചേ അവൻ ദൈവരൂപത്തിലിരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു പ്രിയപ്പെട്ടവരെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപമില്ലാത്ത ഒരുത്തൻ ആവശ്യമെന്ന് ദൈവം പ്രസ്താവിച്ചപ്പോഴാണ് അതോടൊപ്പം വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് പറയുന്ന മറ്റൊരു വസ്തുത കൂടി ഉണ്ടായിരുന്നു വലിവനായിരിക്കും ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിയിട്ട് മാനവരാശിയെ നോക്കി അണിപ്രായമരളി ചെയ്യുണ്ടായി നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ ഇല്ലാത്തവരായി തീരും പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപമില്ലാത്ത ആവശ്യമാണ് എന്നാൽ നീതിമാനായിരിക്കും ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ട് പറയുക അവൻ ഈ താണഭൂമിയിലേക്ക് നോക്കിയിട്ട് അബ്രഹാമിനെ കണ്ടു കാണും നോഹയെ കണ്ടു കാണും ഇസാക്കിനെയും യാക്കുവിനെയും എല്ലാം കണ്ടു കാണും ഈ കാലഘട്ടത്തിൽ ജീവിച്ച അല്ലെങ്കിൽ മുൻ തലമുറയിൽ ജീവിച്ച നമ്മുടെ പിതാഹന്മാരെ കണ്ടു കാണും അവൻ പറയുക നീതിമാനായിട്ട് ഒരു വ്യക്തിയെ പോലും എനിക്ക് കാണുവാൻ കഴിയുന്നില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് ദൈവത്തിന്റെ വചനം വിധി എഴുതിയപ്പോൾ പിരിപലതിൽ പൗലോസ് എഴുതിയതുപോലെ നാം വായിച്ചത് കേട്ട പോലെ അവൻ ദൈവ രൂപത്തിൽ ഇരിക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ അവനെ പോലെ ആരുമില്ല എന്നെ പോലെ ആരുമില്ല എനിക്ക് സമനായിട്ട് ആരുമില്ല എന്ന് പ്രസ്താവിച്ചവനായ ദൈവം പൗലോസ് പറയുക അവൻ ദൈവരൂപത്തിൽ ദൈവ എന്ന് പറഞ്ഞാൽ അവൻ സാക്ഷാൽ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വ മുറുകയെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ് രൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി ഈ ഭൂമിയിലോട്ട് ഇറങ്ങി വരുവാനിടയായി ദൈവം തന്നെ മനുഷ്യനായിട്ട് ഭൂമിയിൽ കടന്നുവന്നു എന്തിനാണ് പ്രിയപ്പെട്ടവരുടെ ആവശ്യമെന്ന് പറയുന്നത് മത്താവശ്യം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം നാം വായിക്കുമ്പോൾ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായി അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് ജ്വരിക്കാതെ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കേണ്ട വന്നതിന്റെ ആവശ്യകത മത്തായി രേഖപ്പെടുത്തുകയാണ് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളെ രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് സ്വർഗം വിധി എഴുതിയപ്പോൾ പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ഭാവിയായിരിക്കുന്ന മനുഷ്യനെ ആ പടുകുഴിയിൽ നിന്ന് കരങ്ങൾ പിടിച്ചുയർത്തുവാൻ എന്തൊക്കെ വണ്ണം സ്വർഗം ചായച്ചിറങ്ങി വന്നവനാണ് പാപത്തിന് പരിഹാരം വരുത്തുവാൻ മാനവരാശി ആണ്ടുകിടക്കുന്ന ഈ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് അവനെ കൈപിടിച്ച് ഉയർത്തി അവന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുള്ളവൻ വിചാരിക്കാതെ എന്നെയും നിന്നെയും പോലെ എന്നെയും നിങ്ങളെയും പോലെ മനുഷ്യനായി ഈ ഭൂമിയിൽ അതിരിക്കുവാനിടയായി അനേക അടയാളങ്ങളാൽ അകുലങ്ങളാൽ താൻ സ്ഥാപിച്ച കാര്യമുണ്ട് തന്നെ അവൻ സ്ഥാപിച്ചു കുടർ കാണുവാനിടയായി മുടന്ന് നടക്കുവാനിടയായി കുഷ്ടരോഗികൾ സൗഖ്യം പ്രാപിപ്പനിടയായി മരിച്ചു നാലാൾ കഴിഞ്ഞ് നാറ്റം വെച്ച ലാസർ പോലും ഉയർക്കുവാൻ തക്കനിടയായി അവൻ തന്റെ പ്രവർത്തികളിലൂടെ സ്ഥാപിച്ച ഒരു കാര്യമുണ്ട് ഞാൻ തന്നെയാണ് ദൈവം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളഞ്ഞ് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് അല്ലയോ മനുഷ്യ ഒട്ടേക്കാട് വാസികൾ എന്റെ പ്രിയ സ്നേഹിതരെ നാട്ടുകാരെ നിങ്ങളുടെ ഭാപത്തിന് പരിഹാരം വരുത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മുമ്പ് ഈ ഭൂമിയിൽ എന്നെയും നിങ്ങളെയും പോലെ മനുഷ്യനായി അവതരിച്ച സാക്ഷാൽ ദൈവൂത്രനാണ് കർഷാവായിരിക്കുന്ന യേശു ക്രിസ്തു അവനെ കുറിച്ച് ആശയം പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവരെ വാക്കുകൾ നിർത്തുവാനുള്ള സമയമായി പെട്ടെന്ന് നിർത്തി കാലാഗ്രഹിക്കുകയാണ് മുപ്പത്തി ഒന്നര വർഷ ആ കർത്താവ് ഈ ഭൂമിയിൽ ജീവിപ്പാനിടയായി നമ്മിൽ ഒരുവനെ പോലെ ഈ പാവമകലുമായിരിക്കുന്ന ലോകത്തിൽ അവൻ ജീവിക്കുവാനിടയായി മൂന്നര വർഷക്കാലം അവന്റെ പിറകെ പടി പതി വച്ച് നടന്ന അവന്റെ അരുമ ശിഷ്യനായിരിക്കുന്ന പത്രറോസ് പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ ഗുരുനാഥൻ പാപം ചെയ്തിട്ടില്ല ആ കർത്താവ് നടന്നുപോയ പാതയിൽ അവന്റെ കാൽപ്പാടുകൾ വെച്ച് ആ കാൽപ്പാടുകളിൽ ഓരോ ചുവടും വെച്ചുകൊണ്ട് അവനെ ജീവിതത്തിന്റെ അവസാനം വരെയും അനുഗമിച്ചവനായിരിക്കുന്ന അരുമ ശിഷ്യനായിരിക്കുന്ന പത്രോസ് പറയുക എൻ്റെ ഗുരുനാഥൻ അവൻ പാപം ചെയ്തിട്ടില്ല എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭം എന്ന് പറഞ്ഞ പോഷനായ പൗലോസ് പറയുക അവൻ പാപം അറിയാത്തവനാണ് തീർന്നിൽ പ്രിയപ്പെട്ടവരെ ആ അരിമ ഗുരുവിൻ്റെ തിരുമാറി അവന്റെ ഹൃദയത്തിന്റെ ലപ്റ്റ താളങ്ങളെ ശ്രദ്ധിച്ചവനായിരിക്കുന്ന അരുമ ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ പറയുക എന്റെ ഗുരുനാഥനിൽ പാപമില്ല ആ ഹൃദയത്തിന്റെ താളഭേദങ്ങൾ കേട്ടവനായിരിക്കുന്ന യോഹന്നാൻ ആ സിരകളിലൂടെ ഓടുന്ന രക്തത്തിന്റെ ഗതിഭേദങ്ങളെ അനുഭവിച്ചറിഞ്ഞവനായിരിക്കുന്ന യോഹന്നാൻ പറയുക ഇവനിൽ പാപമില്ല കേട്ടോ അവൻ ലോകത്തോട് വിളിച്ചു പറയുക ഈ ഗുരുനാഥനിൽ പാപമില്ല നീതിമാൻ ആരുമില്ല എന്ന് ദൈവം വിധിച്ചുവെങ്കിൽ ഒരുത്തൻ പോലുമില്ല എന്ന് ദൈവം വിധിച്ചുവെങ്കിൽ അവൻ്റെ അരിമ ശിഷ്യന്മാർ ഒരുപോലെ പറയുക ഇവൻ ഭാവം ചെയ്തിട്ടില്ല ഇവൻ ഭാവം അറിഞ്ഞിട്ടില്ല ഇവനിൽ ഭാവമില്ല അവനെ വിസ്തരിച്ച മൂന്ന് കോടതികളും ഒരുപോലെ വിധിയെഴുതി ഇവൻ അരുതാത്തതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ അറിയിക്കട്ടെ എന്നാൽ പാലസ്തീന്റെ പെരുവഴിയിലൂടെ പടികൾ കയറി വരുന്ന ഈ ഗുരുനാഥനെ കണ്ടിട്ട് പഴയ നിയമത്തിന്റെ അവസാന പ്രവാചകനായിരിക്കുന്ന യോനാ സ്നാഭകൻ അവന്റെ നേരെ വിലർ ചൂടിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ചോദിക്കട്ട് പ്രിയപ്പെട്ടവരെ പാപം ചെയ്യാത്തവൻ പാപം ചുമെന്നുവെങ്കിൽ പാപമറിയാത്തവൻ പാപം ചുമന്നുവെങ്കിൽ പാപമില്ലാത്തവൻ പാപം ചുമെന്നുവെങ്കിൽ അല്ലയോ വട്ടേക്കാട് നിവാസികളെ ഞാൻ ഹൃദയത്തിൽ തട്ടിന്ന് ശബ്ദം ചോദിക്കട്ടെ പാപമില്ലാത്തവൻ പാപം ചുമെന്നുവെങ്കിൽ ആരുടെ പാപമാണ് അവൻ ചുമന്നത് പ്രിയമുള്ളവരെ പാപം ചെയ്യാത്തവൻ പാപം അറിയാത്തവൻ പാപം ചുമന്നുവെങ്കിൽ എന്റെ പ്രിയ സ്നേഹിത എന്റെയും നിന്റെയും പാപമല്ലയോ അവൻ ചുമന്നത് അംഗീകരിക്കുവാൻ കഴിയുമോ പാപത്തിന്റെ പടുകു കിടക്കുന്ന എന്റെ പ്രിയ സ്നേഹിത ഞങ്ങളെ ആര് വിടുവിക്കുമെന്ന് അലറിക്കറയുന്ന പ്രിയ സ്നേഹിത സ്നേഹിപ്പാൻ ആരുമില്ലല്ലോ വിടുവിപ്പാൻ ആരുമില്ല എന്റെ പ്രിയ സ്നേഹിത നിന്റെ പാപമാണ് കേട്ടോ അവൻ വഹിച്ചത് പത്രോസ് പറയുക ഒന്ന് പോണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ കയറി അവൻ കേവലം പാപം ചുമൊണ്ട് നിൽക്കുകയല്ല പ്രിയപ്പെട്ടവരെ പത്രോസ് പറയുക നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ കാൽവറി ക്രൂശി കയറുവാൻ തക്കനിടയായി നാം ഓരോരുത്തരും ക്രൂശിക്കപ്പെടേണ്ടിയിരുന്നെടുത്ത് നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ആ കാൽവറി ക്രൂശിൽ നമ്മുടെ കർത്താവ് നമുക്ക് പകരമായി കാൽഗരങ്ങൾ വിരിച്ചു കൊടുക്കുവാനിടയായി ആ കാൽഗരങ്ങളിൽ കാലിരുമ്പാണികൾ ആഴ്ന്നിറങ്ങുമാറ് തന്നെ തന്നെ ഉയർത്തുവാൻ അവൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി നമ്മുടെ ചിന്തകളിൽ പാപം കടന്നുകൂടിയപ്പോഴ് അവന്റെ ശിരസിൽ ആ മൂൾ കിരീടം ആഴ്ന്നിറങ്ങുവാൻ തന്നെ താൻ അവൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി അവന്റെ വിലാപ്പുറത്ത് കുത്തുവാൻ തൊക്കെ അവൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി അവന്റെ പുറം ഉഴുവച്ചാൽ പോലെ കീറുവാൻ അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവരെ പാപം ചെയ്തവർ നാമായിരുന്നു ശിക്ഷയേൽക്കേണ്ടവർ നാമായിരുന്നു ക്രൂശിക്കപ്പെടേണ്ടവർ നാമായിരുന്നു നമ്മുടെ ചിരകളിലൂടെ ആയിരുന്നു പാപം പെരുകിയൊഴുകിയത് പാപത്തിന്റെ വഴിയിൽ നടന്നത് നാമായിരുന്നു ഈ കരങ്ങൾ കൊണ്ടായിരുന്നില്ലേ ഞാൻ പാപം ചെയ്തത് എന്നാൽ എന്നെ സ്നേഹിച്ച എൻ്റെ കർത്താവ് ആ കരങ്ങളിൽ കാരിരും കാരിമ്പാണികൾ ആഴ്ന്നിറങ്ങുവാൻ തൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവരെ നാം കാണുവാൻ കഴിയുന്നുണ്ട് ആഭാതചൂടം തുപ്പലേറ്റവനായിട്ട് കാൽവറി ക്രൂശിൽ ഉയർത്തപ്പെട്ട ഒരു കൊടി പോലെ തൂക്കി കിടക്കുന്ന എൻ്റെ കർത്താവിനെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിലോട്ട് കടന്നു വരുന്ന ചിന്തിയാണ് എൻ്റെ കർത്താവേ എൻ്റെ പാപങ്ങൾ ഒരു പേപ്പറിൽ എഴുതി ഞാൻ എൻ്റെ ഭാവന തമ്മിൽ പ്രദർശിപ്പിച്ചാൽ കടന്നു പോകുന്നവർ അതിൽ തുപ്പുവാൻതക്കനിടയാകും എന്നാൽ ആ ക്രൂശിൽ പ്രദർശിക്കപ്പെട്ടത് എൻ്റെ പാപങ്ങളാണ് അതുകൊണ്ടാണ് അവൻ തുപ്പിൽ പോവാൻതക്കനടയായത് പ്രിയപ്പെട്ടൊരു നമുക്ക് വേണ്ടി അപമാനായി തീരുവാൻ തൊക്കെ കടന്നു പോകുന്നവർ തലകോലിക്ക് അവനെ പരീക്ഷിക്കുവാൻ തൊക്കെ അവൻ ആരായിരുന്നു സാക്ഷാൽ ദൈവമായിരുന്നു സർവശക്തനായിരുന്നവൻ സർവവ്യാപി ആയിരുന്നവൻ സർവശ്രേഷ്ഠനായിരുന്നവൻ നമുക്ക് വേണ്ടി ഒരു കൊടും പാതകിയെ പോലെ കാൽഗരങ്ങൾ കാൽവറിക്കൃശിൽ വിരിച്ച് സ്വർഗത്തിനും ഭൂമിക്കും മധ്യ ഒരു കൊടി പോയി ഉയർത്തിപ്പെടുവാൻ കാരണമായി തീർന്നത് നമ്മുടെ ഭാവമാണ് പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അവസാനിപ്പിക്കുന്നത് ഗുണം ആഗ്രഹിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപത്തിനായി ഒരുത്തൻ കാൽവറി ക്രൂശിൽ പിടഞ്ഞും മരിച്ചിരിക്കെ ഇനിയും നാം ഭാവിയായി ജീവിക്കണമോ എൻ്റെ വട്ടക്കാടുള്ള പ്രിയ സ്നേഹിതരെ ഇങ്ങനെ ചോദിച്ചു പോകട്ടെ നിങ്ങളുടെ പാപപരിഹാരത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മുമ്പ് കാൽവറി ക്രൂശിൽ നിങ്ങൾക്ക് ഭാരമായിട്ട് ഒരുത്തൻ മരിച്ചിരിക്കെ ഇനിയും നിങ്ങൾ ഭാവിയായി ജീവിക്കണമോ തീരുമാനം നിങ്ങളുടേതാണ് പ്രിയപ്പെട്ടവരെ കാൽവറി ക്രൂശിന്റെ ചുവട്ടിൽ ഇറ്റിറ്റ് വീണ ആ രക്തത്തെ സാക്ഷി നിർത്തി അവസാനമായി ഞാനൊരു വാക്യം വായിച്ചിട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക പ്രവർത്തികളുടെ ഉത്സവം നാലാം അധ്യായം പന്ത്രണ്ടാം വകുതി പ്രാരംഭം വായിക്കുന്നുണ്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല എൻ്റെ വട്ടക്കാട് നിവാസികളെ അവസാനമായി ഇങ്ങനെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കാൽവറി ക്രൂശിൽ നിങ്ങളുടെ പാപപരിഹാരത്തിനായി ഉയർത്തപ്പെട്ട ആ കാൽവറി ക്രൂസിൽ തൻ്റെ കാൽഗരങ്ങൾ വിരിച്ച് നിങ്ങൾക്ക് പാരമായിട്ട് സ്വർഗം വിടുങ്ങി ഭൂമിയിൽ കടന്നു വന്ന നിങ്ങളുടെ അരുമാനാഥൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപദ്രശിശകളെല്ലാം ഏറ്റുകൊണ്ട് നിങ്ങൾക്ക് പാരമായി മരിച്ച് അവൻ്റെ ചങ്കിലെ അവസാനത്തുള്ള രക്തം വരെയും ആ ക്രൂസിന്റെ അഴിച്ചോട്ടിൽ ഇറ്റിട്ട് വീഴുവാൻ അവൻ അനുവദിച്ചുവെങ്കിൽ ഇനിയും അവനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാൻ നിങ്ങൾക്കാകുമോ മറ്റൊരു നാമമില്ല പ്രിയപ്പെട്ടവരെ ഒരു കീഴിൽ നിങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ടവനായാലും പെട്ടവനായാലും ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ സിഖുകാരെന്നോ റോമൻ കാത്തലിക് എന്നോ യാക്കോ വ്യത്യാസമില്ലാതെ വിശുദ്ധവേദ പുസ്തകം അടിവരയിട്ട് അടിവരയിട്ട് ആണിയിട്ട് ഉറപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട് മറ്റൊരുത്തരിൽ രക്ഷയില്ല നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ തൊക്കെ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽപ്പെട്ട വേറൊരു നാമവുമില്ല ഒരേ ഒരു നാമം വിശുദ്ധ വേദപുസ്തകം തൻ്റെ പ്രവൃത്തിയിലൂടെ തൻ്റെ സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തി തന്ന ആ നാമം തന്റെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ വെളിപ്പെടുത്തി തന്ന ആ നാമം തൻ്റെ പ്രവാചകൻ മുതലൂടെ വെളിപ്പെടുത്തുന്ന ആ നാമം തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു വേശുവിലൂടെ വെളിപ്പെടുത്തുന്ന നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നാമം ആ നാമത്തിന് നാമത്തിന്മാതിരി വേറൊരു നാമവും ഇല്ല വലുവിനായ ദൈവങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്